ഗ്രൂപ്പിലെ അധസ്ഥിത സാമൂഹിക ഭാഗം ചില ചിലതിൻ്റെയെങ്കിലും ഉടമകളായി മാറാൻ വേണ്ടി ചില പരിപാടികളുമായി ഗവൺമെൻറ്റിനെ സമീപിക്കുന്നു. വിശേഷിച്ച് SCP TSP ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ പൊതു ആസ്തികളെ സംബന്ധിച്ചാണ്. അത് കേരളത്തിലെ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും പേരിട്ട് രണ്ട് ഓണർഷിപ്പിൽ വേണം. പട്ടികജാതിക്കാരുടെ പട്ടികജാതി സമുദായങ്ങളിൽ നിന്ന് അതിനെ ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ബോർഡിലേക്ക് എല്ലാ ജാതികളെയും ഒരേ തവണ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യിക്കാൻ പറ്റില്ല. അതിന് റൊട്ടേഷൻ നിശ്ചയിക്കണം. അങ്ങനെ റൊട്ടേഷൻ നിശ്ചയിച്ച് അതിൻ്റെ ഓണർഷിപ്പ് എയ്ഡഡ് പദവി നൽകി MRS എന്ന് പറയുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട് കേരളത്തിൽ. അതിൻ്റെ ഉടമസ്ഥാവകാശം പട്ടികജാതിക്കാർക്കും ആശ്രമ സ്കൂളുകളുടെ ഓണർഷിപ്പ് പട്ടികവർഗ പൊതു സംവിധാനത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെൻറ്റിനെ ഞങ്ങൾ സമീപിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഇത് നടപ്പാക്കാൻ ഒരു പ്രയാസമുള്ള കാര്യമല്ല. നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത നിയമങ്ങളില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു പൊതുസമാജം ഉണ്ടാകുന്നതിനും അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ അനിശ്ചിതകാലം കേരളത്തിലെ സാമുദായികമായി സംഘടിച്ച പട്ടികജാതി കൂട്ടായ്മയാണ് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി. അതിൻ്റെ ജനറൽ സെക്രട്ടറി ഇന്ന് ഞാനാണ്. ആ നേതൃത്വവും ഇനിയും സാമുദായികമായിട്ടല്ലാതെ സംഘടിച്ച പട്ടികജാതി സംഘടനാ സെറ്റപ്പുകളുണ്ട്. അവരെ കൂടി യോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അനിശ്ചിതകാല സമര പോരാട്ടത്തിലേക്ക് കേരളത്തെ ഇത് ചിന്തിപ്പിക്കുന്നതിന് കൊണ്ടുപോവാണ്. അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.